പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M3140 എന്ന പ്രിന്ററിൽ എങ്ങനെ ടു സൈഡ് പ്രിന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡ്യൂപ്ലക്സ് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ടു സൈഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് സിംഗിൾ പേജാണ്. ഞാൻ സെലക്ട് ചെയ്താണ്ട് എന്ത് ചെയ്തു, രണ്ട് പേജ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണാൻ സാധിക്കും, പേജ് 3 of 3 എന്ന് കാണിക്കുന്നുണ്ട്. അത് രണ്ട് പേജുള്ളത് അറേഞ്ച്മെന്റ് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് 3 കാണിക്കുന്നത്. എന്നിട്ട് കൺട്രോൾ പി അല്ലെങ്കിൽ ഇവിടെ ഫയലിൻ്റെ ഓപ്ഷനിൽ പോയി പ്രിന്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിന്ററിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിന്റ് ആൾ പേജസ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നുള്ളത് ഇവിടെ ഏത് ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വേണ്ടത്, അതേപോലെ സൈസ് ഏതാ വേണ്ടത്. ഈ ടു സൈഡ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈസ്. അപ്പോൾ അത് A4 സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ പ്രിന്ററിൻ്റെ പേര് കാണാൻ സാധിക്കും. അതിലിവിടെ പ്രിന്ററിൻ്റെ പേരിൻ്റെ താഴെ പ്രിന്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പ്രിന്ററിൻ്റെ സെറ്റിംഗ്സ് പേജാണ് ഈ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് സെൻട്രല് കാണാൻ സാധിക്കും. ടു സൈഡ് പ്രിന്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇപ്പോൾ ഓഫാണ്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലോങ് എഡ്ജ് ആൻഡ് ഷോർട്ട് എഡ്ജ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ലോങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബുക്കുകൾ വായിക്കുന്ന പോലെ ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത പേജ് വായിക്കുന്ന രീതിയിലാണ് ലോങ് എഡ്ജ് വരുന്നത്. ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജ് നമ്മൾ റീഡ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കണ്ടില്ലേ, ഫസ്റ്റ് പേജ് നമ്മൾ സാധാരണ ബുക്ക് വായിക്കുന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പേജിൻ്റെ തല തിരിച്ചായിരിക്കും സെക്കൻഡ് പേജ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ലോങ് എഡ്ജ് ആണ്. അതായത് ഫസ്റ്റ് പേജ് വായിച്ച് നമ്മൾ സെക്കൻഡ് പേജ് സാധാരണ ബുക്ക് വായിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോർമലി എല്ലാവരും ലോങ് എഡ്ജ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഇനി ഷോർട്ട് എഡ്ജ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് എഡ്ജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഷോർട്ട് എഡ്ജ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് പ്രിന്റ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം പേപ്പർ ഫസ്റ്റ് പേജ് ആദ്യം വന്നതിന് ശേഷം ഒരിക്കലും എടുക്കരുത്, അത് ഉള്ളോട്ട് പിന്നെയും പോകുന്നതാണ് ആ പേജ്. എന്നിട്ട് രണ്ടാമതും പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് കംപ്ലീറ്റ് എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും. എന്നിട്ട് മാത്രമേ പേപ്പർ എടുക്കാൻ പാടുള്ളൂ. ഇതാണ് ഫസ്റ്റ് പേജ് വരുന്നത്. സെക്കൻഡ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് എഡ്ജിൽ ഉണ്ടല്ലേ, ഇത് തല തിരിച്ചായിരിക്കും ഉണ്ടാവുക. അതാണ് ഷോർട്ട് എഡ്ജ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.